വയനാട് ചുരത്തിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. മുക്കത്ത് നിന്ന് രണ്ടും കൽപ്പറ്റയിൽ നിന്ന് ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ആളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് ചുരത്തിൽ ഒന്നാം വളവിൽ ചിപ്പിലത്തോട് വെച്ചാണ് കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചത്. എറണാകുളത്ത് നിന്നും ബത്തേരിയിലേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിക്കാണ് തീപിടിച്ചത്. ശനിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് മുക്കം ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിനടുത്തുള്ള സേനാംഗങ്ങളായ ഗ്രേഡ് എസ്റ്റൻ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഷുക്കൂർ പി, കെ നാസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജയേഷ് കെ ടി, ഒ ജലീൽ, നജ്മുദ്ദീൻ ഇല്ലന്തൊടികയിൽ, സലീം വി, ഷിജു, മിഥുൻ, ആർ മിഥുൻ, വി എം രത്നരാജൻ, രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് രണ്ട് യൂണിറ്റ് വാഹനവും കൽപ്പറ്റയിൽ നിന്ന് ഒരു യൂണിറ്റ് വാഹനവും എത്തിയാണ് തീയണച്ചത്. കണ്ടെയ്നർ ലോറിയിൽ ഡ്രൈവറുടെ കൂടെ എറണാകുളം ചാലക്കുടി സ്വദേശിയായ ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.